മനുഷ്യന്റെ ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന ഘടകമാണ് ഉറക്കം. എന്നാൽ എത്ര സമയം ഉറങ്ങാം, എങ്ങനെ ഉറങ്ങാം, എപ്പോൾ ഉറങ്ങാം, എവിടെയൊക്കെ ഉറങ്ങാം എന്നൊക്കെ സംബന്ധിക്കുന്ന മത ആധുനിക സമീപനങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പ്രതിപാദിക്കുന്നത്. ജീവിക്കാൻ ആവശ്യമായ ഭക്ഷണം, വായു, വെള്ളം, വെളിച്ചം എന്നിവയൊക്കെ പോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു പ്രധാന ഘടകം തന്നെയാണ് ഉറക്കമെന്നുള്ളത്. മനുഷ്യ ശരീരത്തിലെ ഹൃദയം, ശ്വാസകോശം, മസ്തിഷ്കം, ബ്ലഡ് സർക്കുലേഷൻ സിസ്റ്റം എന്നിവയുടെയൊക്കെ ഒരു ആരോഗ്യകരമായ അവസ്ഥയ്ക്ക് ഉറക്കം വളരെ നിർബന്ധമാണ്. ഒരു 60 വയസ്സ് ഉള്ള ഒരാളുടെ ജീവിതം പരിശോധിച്ചാൽ ജീവിതത്തിന്റെ 1/3 ഭാഗം, ഏകദേശം 20 കൊല്ലക്കാലം അയാൾ നീക്കിവെച്ചിട്ടുണ്ടാവുക ഉറക്കത്തിന് വേണ്ടിയായിരിക്കും. ഒരാൾ ഒരു ദിവസം എത്ര സമയം ഉറങ്ങണം എന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ടെങ്കിലും 6 മുതൽ 8 മണിക്കൂർ വരെ ഉറങ്ങണമെന്നുള്ളതാണ് ശാസ്ത്രീയ നിരീക്ഷണം. ഒരുപക്ഷെ ഒരാളുടെ ആരോഗ്യസ്ഥിതി, സാറ്റിസ്ഫാക്ഷൻ, സാഹചര്യം എന്നിവയ്ക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ട് ഒരുപക്ഷെ ഈ പറഞ്ഞതിൽ നിന്ന് ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട്. ഉറക്കക്കുറവുള്ള ഒരാളെ നമ്മൾ നിരീക്ഷിച്ചാൽ അയാളുടെ മുഖത്ത് ഒരു ക്ഷീണം, ഒരു ഉന്മേഷക്കുറവ് നമുക്ക് എപ്പോഴും കാണാൻ സാധിക്കും. ഈ ഉറക്കക്കുറവ്, ക്ഷീണം, ഓർമ്മക്കുറവ്, കോൺസെൻട്രേഷൻ ഇല്ലായ്മ, ഇങ്ങനെ കുറെ രോഗങ്ങൾ വരുത്തി വെക്കുന്നുണ്ട്. മാത്രമല്ല, ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഇരട്ടിയാകുമെന്നും സ്ട്രോക്ക് വരുവാനുള്ള സാധ്യത 4 ഇരട്ടി ആണെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. റോഡുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അപകടങ്ങളിൽ 1/5 അത് ഉറക്കക്കാരണം കൊണ്ടാണെന്നാണ് പഠന റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. അഥവാ ഉറക്കമൊഴിഞ്ഞുകൊണ്ടുള്ള ഡ്രൈവുകളും യാത്രകളും മരണങ്ങൾക്ക് അല്ലെങ്കിൽ അപകടങ്ങൾക്ക് കാരണമാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇസ്ലാമിക പെർസ്പെക്റ്റീവിൽ ശരീരത്തെ പീഡിപ്പിക്കുന്ന തരത്തിൽ ഉറക്കം നഷ്ടപ്പെടുത്തുക അല്ലെങ്കിൽ ഉറങ്ങാതിരിക്കുക എന്നുള്ളത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിരുത്സാഹപ്പെടുത്തിയ ഒരു കാര്യമാണ്. അതേപോലെ തന്നെയാണ് അമിതമായ ഉറക്കിനെയും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുള്ളത്. കാരണം മനുഷ്യൻ എന്നാൽ സുഭദ്രമായ ലക്ഷ്യബോധമുള്ള ഒരു ജീവിയാണ്. അങ്ങനെ ഉറങ്ങി മാത്രം തീർക്കേണ്ടതല്ല ജീവിതം എന്നുള്ളതാണത്. അപ്പോൾ അമിതമായ ഉറക്കവും ഉറക്കമില്ലായ്മയും ഒരുപോലെ ഹാനികരമാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇങ്ങനെ ദിവസങ്ങളോളം ഉറക്കത്തിലെ കാണ്ടുപോകുന്ന രോഗാവസ്ഥയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി സിൻഡ്രോം എന്നുള്ളത്. ഇത് കേരളത്തിൽ ഒരു 4 വയസ്സുകാരിക്ക് 5 ദിവസത്തോളം ആ കുട്ടി ഉറക്കത്തിലാണ്ട് പോവുകയും അവസാനം കൊച്ചി ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്ത വാർത്തകൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഇംഗ്ലണ്ടിൽ ഒരു വിദ്യാർത്ഥിനി 3 ആഴ്ചക്കാലമാണ് ഈയൊരു രോഗാവസ്ഥ കൊണ്ട് ഉറക്കത്തിലാണ്ട് പോയത്. ഇതും പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായിരുന്നു. അതുകൊണ്ട് ഉറക്കം സൃഷ്ടാവിൽ നിന്നുള്ള വലിയൊരു അനുഗ്രഹമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു റൂമിലും സൂറത്തു നബയിലൊക്കെ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഏതായാലും മാതൃകാപരമായ ഒരു നിദ്രാ സംസ്കാരം ഇസ്ലാം നമ്മുടെ മുന്നിലേക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ പ്രാക്ടിക്കൽ രൂപവും നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. നേരത്തെ കിടന്നുറങ്ങി രാത്രിയുടെ പകുതിയായി കഴിഞ്ഞാൽ എഴുന്നേറ്റ് ഇബാദത്തുകളിലേക്ക് ഏർപ്പെടുക എന്നുള്ളതാണ് ആ സംസ്കാരം. രാത്രി ഭക്ഷണം വയറ് നിറയെ കഴിക്കാതെ നേരത്തെ തന്നെ കഴിച്ച് അംഗശുദ്ധി വരുത്തി മിസ്വാക്ക് ചെയ്ത് വീട്ടിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് വിളക്കൊക്കെ അണച്ച് തീയൊക്കെ കെടുത്തി കണ്ണിൽ സുറുമ എഴുതി ഈ ബെഡൊക്കെ അല്ലെങ്കിൽ കിടക്കുന്ന വിരിപ്പൊക്കെ ഒന്ന് മുട്ടി വിരിച്ച് വൃത്തിയാക്കി തൗബ ചെയ്ത് തലയണക്കട അടിയിൽ വസിയത്തൊക്കെ എഴുതി വെച്ച് വലതു ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്ന് കിബിലെ നോക്കിക്കിടന്ന് വലത് കൈ കവിളിന് താഴെ വെച്ച് ഇങ്ങനെയുള്ള ഒരു രീതിയിലൂടെയുള്ള ഉറക്കം, ഉറക്ക രീതി നമുക്ക് ഇസ്ലാം സമ്മാനിച്ചിട്ടുണ്ട്. ഇനി എവിടെയൊക്കെയാണ് ഉറങ്ങുക, എപ്പോഴൊക്കെയാണ് ഉറങ്ങുക എന്നതിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരാളെ ഏകാന്തനായി ഒരു വീട്ടിൽ ഉറങ്ങുന്നതിനെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. നടവഴിയിൽ കിടന്നുറങ്ങുന്നതിനെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്.
അതുപോലെ സുബഹി അസ്ർ നിസ്കാരങ്ങൾക്ക് ശേഷം ഇശാ നിസ്കാരത്തിന് മുമ്പുള്ള സമയവും ഈ സമയങ്ങളിലൊക്കെ ഉറങ്ങുന്നതിനെ ഇസ്ലാം വിലക്കിയിട്ടുണ്ട്. അതേസമയം രാത്രികാലങ്ങളിൽ ഇബാദത്തിന് വേണ്ടി നിസ്കാരത്തിന് വേണ്ടി എഴുന്നേൽക്കുന്നവർക്ക് ഉച്ചയോടടുത്ത സമയം മധ്യാഹ്നത്തിൽ കുറച്ച് ഉറങ്ങുന്നത് ശക്തമായ സുന്നത്തായിട്ടും ഇസ്ലാം സമ്മാനിച്ചിട്ടുണ്ട്. അപ്പോൾ ബാഹ്യേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ തൽക്കാലത്തേക്ക് വിച്ഛേദിച്ചുകൊണ്ട് ഒരു മരണാവസ്ഥയിലേക്ക് പോകുന്ന രൂപമാണ് ഉറക്കത്തിൻ്റെത്. അതുകൊണ്ട് തന്നെ നിർദ്ദേശിക്കപ്പെട്ട പ്രാർത്ഥനകളൊക്കെ ചൊല്ലിക്കൊണ്ട് ഉറങ്ങാൻ കിടന്ന് ഇനി അയാൾ ആ ഉറക്കത്തിൽ അയാൾക്ക് ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ സൽപ്രകൃതത്തിലായിരിക്കുമെന്ന് ബുഖാരിയിലൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൽക്കർമ്മിയായ ഒരാളുടെ ഖബർ ജീവിതത്തിൽ അവരോട് നീ ഒരു പുതുമണവാളനെ പോലെ ഉറങ്ങൂ എന്ന് പറയപ്പെടുമത്രേ എന്ന് ഹദീസിലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ഉറക്കമില്ലാത്ത ലോകമാണ് സ്വർഗം. ആ സ്വർഗത്തിനു വേണ്ടി നമുക്കും ഈ രൂപത്തിൽ പരിശ്രമിക്കാം.